കാരണം അതിന്റെ മുമ്പ് നോക്കുമ്പോൾ ഇലക്ഷൻ്റെയൊക്കെ പ്രചരണങ്ങളൊക്കെ കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട്, കാരണം പ്രചരണങ്ങളിലൊക്കെ ആളുകൾ ഫുൾ അല്ലേ, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രചരണങ്ങൾ കാണാൻ വേണ്ടി പള്ളിയുടെ മതിലിന്മേക്കാണ് പലരും കയറി നിന്നത്. അഞ്ച് പേരിലധികം പള്ളിയിൽ, നിസ്കാര പള്ളിയിൽ അഞ്ച് ആൾക്കാരിലധികം കൂടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോലീസ് വണ്ടിയിൽ വന്ന് നോക്കുമ്പോൾ ഓരോ ആൾക്കാർ കുത്തിത്തിരിക്കേറിയാണ് വരുന്നത്. അത് വടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരും, അഞ്ചാമത്തെ ആളുണ്ടോ എന്ന്. പള്ളിയിൽ മൊല്ലാക്കി മുക്കറിയൊക്കെ ഉണ്ടാവും. അപ്പം അഞ്ചിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ പ്രശ്നം. അങ്ങനെ ഒരു നിയമം നാട്ടിൽ വന്നാൽ പള്ളിയിൽ അഞ്ച് പേരിലധികം വരൂല. ഇനി അഞ്ചല്ല പള്ളി പൂട്ടണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതിന് കേരളത്തിലെ പണ്ഡിതന്മാർ മുന്നിട്ടിറങ്ങും, പള്ളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട്. ഹലോ, വെൽക്കം ബാക്ക്. സുഹൈൽ വട്ടാമ്പിയാണ്. വിശുദ്ധമായ റമദാൻ മാസമാണ് നോമ്പുകാലം. നോമ്പുകാലം എന്ന് മാത്രമല്ല, ഏകദേശം ഒരു വർഷമായി മലയാളികൾ ശരിക്ക് പരിചയപ്പെട്ട ഒരു രോഗ കാലഘട്ടം കൊറോണ സീസൺ. അതൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതിനിവിടെ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല, നല്ലതാണ്. ഇവിടെ പ്രശ്നം ഇപ്പോൾ അതല്ല. ഈ കൊറോണ നാട്ടിലിങ്ങനെ പടർന്ന് പിടിക്കുമ്പോൾ പലർക്കും അതിൻ്റെ സീരിയസ് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. സീരിയസ് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ പലരും സമൂഹത്തിൻ്റെ നിയമങ്ങളെ പേടിച്ച് അല്ലെങ്കിൽ പോലീസിനെ പേടിച്ചിട്ടൊക്കെ നിയമങ്ങൾ അംഗീകരിക്കുന്നു. അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. അപ്പോൾ നമ്മുടെ സർക്കാർ, ആരോഗ്യ പ്രവർത്തകർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇതിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിന് വേണ്ടിയിട്ട് ഓരോ നിയമങ്ങളൊക്കെ പ്രഖ്യാപിക്കുക, രാത്രി 3 മണി മുതൽ അല്ലെ ശനിയാഴ്ച, ഇങ്ങനത്തെയൊക്കെ സംഭവം. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, എന്താ ശനിയാഴ്ച, ഞായറാഴ്ചയും ശനിയാഴ്ചയും മാത്രമേ കൊറോണ പുറത്തിറങ്ങുള്ളൂ, ചെറിയ കുട്ടികളെ പള്ളിക്കൊക്കെ കൊണ്ടുവരുത്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ അങ്ങാടിക്ക് കൊണ്ടുവരുത് എന്ന് പറയുമ്പോൾ പറയും ചെറിയ കുട്ടികളമാർക്ക് മാത്രമേ ഇത് വരുള്ളൂ, അഞ്ച് പേര് കയറുന്ന ആറാമത്തെ ആളിലേക്ക് കയറും, ഇങ്ങനെയൊക്കെ തമാശകളൊക്കെ ഉണ്ടാവും. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയോ, വലിയ കുറേ പ്രശ്നങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അടുത്ത് ഉണ്ടായി എന്നുള്ളത്, അത് സമ്മതിച്ചാൽ മതിയാവും. അതിനൊരു കാരണമുണ്ട്, കാരണം ഇത് പുതിയ സംവിധാനമാണ്. പല ആളുകളും ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കലക്ടർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ സാധാരണ ഒരാളാണെങ്കിൽ ഇങ്ങനെ വന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കൊറോണ വരുന്നവർ വിചാരിച്ചിട്ടില്ലല്ലോ, വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി വല്ല കോഴ്സിൽ ഉൾപ്പെടുത്തുമായിരുന്നു. പക്ഷേ കോഴ്സിൽ ഉൾപ്പെടുത്തുന്നു വേണ്ട, ഒരു ദുരന്തം വരുമ്പോൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഐഡിയ ഉള്ളവരെ കലക്ടർ ആക്കുള്ളൂ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിർത്തുള്ളൂ, ഒരു MLA ആക്കുള്ളൂ, മന്ത്രി ആക്കുള്ളൂ. അതും ഇവിടെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ എല്ലാ ആളുകളും ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും ആരോഗ്യ പ്രവർത്തകൻ ആരാണെന്നുണ്ടെങ്കിലും അവർ പറഞ്ഞ നിയമങ്ങളൊക്കെ അംഗീകരിച്ചു. ഒരു വർഷത്തിൻ്റെ മുമ്പ് ഉണ്ടായ സംഭവത്തിൽ കുറേ ആളുകൾ അടികൊണ്ടു, അതും നമുക്ക് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയാം. അങ്ങനെ ഉണ്ടാവുമല്ലോ, കാരണം കുറേ ആളുകൾ ജീവൻ കൊടുത്തിട്ടാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത്. ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രം പറയുമ്പോൾ പറയും ഇത്ര രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ കൊറോണ ഇവിടെ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒട്ടനവധി ആളുകൾ അടികൊണ്ടിട്ടുണ്ട് പോലീസുമാർ. ആ അടികൊണ്ടവർക്കൊക്കെ അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകട്ടെ, കിട്ടട്ടെ എന്നൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആ അടികൊണ്ട ആളുകളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇലക്ഷനൊക്കെ നടന്നു. ഇലക്ഷൻ നടന്നപ്പോഴൊക്കെ എന്തായിരുന്നു സംഭവം, അതിൻ്റെ ഫോട്ടോ നിങ്ങളടുത്ത് ഉണ്ടോയെന്ന് അറിയില്ല, നോക്കണമല്ലോ, ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. ഭയങ്കര തിരക്ക്. അപ്പോൾ കൊറോണ പ്രശ്നമില്ല, മാസ്ക് പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. ഇവിടെ മലയാളികൾ ആ നിയമങ്ങൾ അംഗീകരിക്കാതിരിക്കുമോ? ഇവിടുത്തെ ആളുകൾ ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കും. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട റമദാൻ മാസത്തിൽ പള്ളിയിൽ പോകണ്ട എന്ന് തീരുമാനമെടുത്ത ഒരു നാടാണ് നമ്മുടെ നാട്. അതിന് നേതൃത്വം നൽകിയ പണ്ഡിതന്മാരുള്ള നാടാണ്. അത് സീരിയസ് ആണ്. മാത്രമല്ല, വിഷു ആവട്ടെ, ഓണാവട്ടെ, ക്രിസ്ത്യൻസ് ക്രിസ്തുമസ്, ഈസ്റ്റർ, വെള്ളി, ദുഃഖവെള്ളി, പെസവേള, ഇങ്ങനെ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഇതൊക്കെ അവർ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ആഘോഷിക്കാനും ആചരിക്കാനും തീരുമാനിച്ചു. വിശ്വാസത്തിൻ്റെ പ്രാധാന്യപ്പെട്ട ഭാഗമാണ് രാജ്യത്തിൻ്റെ സംരക്ഷണം എന്ന് അവർ വിചാരിച്ചു. അതിനും കുഴപ്പമില്ല, അതും സന്തോഷം. പക്ഷേ ഈ വിശ്വാസികളുടെ മേലിൽ മാത്രമാണ് ഇങ്ങനത്തെ നിയമങ്ങൾ, കാരണം അവരെന്ത് പറഞ്ഞാലും കേൾക്കും എന്നുള്ള രൂപത്തിൽ ഒരു ചിന്താഗതി നമ്മുടെ നാടിനെ ഭരിക്കുന്നിടത്ത് വന്നാൽ നമ്മുടെ നാട് അപകടത്തിലേക്ക് പോകും. അതെന്താ കാരണം? ഞാനിപ്പോൾ ഈ പറയേണ്ടായ കാരണം, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്, കുറച്ച് ദിവസമായിട്ട് കേൾക്കുകയാണ് കൊറോണ സീരിയസ് ആയിട്ടുണ്ട്, കൊറോണ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഉടനെ അടുത്ത സെറ്റപ്പ് എന്താണ്? കൊറോണ നല്ല സ്ട്രോങ് ആണ്, ഇനി ആകെ പ്രശ്നമാണ്, ശ്രദ്ധിക്കണം, ആരാധനയാളുകൾ 5 പേരെ പാടുള്ളൂ. കൊറോണ സ്ട്രോങ് ആയി വന്നിട്ടുണ്ട്, ദിവസം 18,000 പേര് മരിക്കുന്നുണ്ട്, ആരാധനാലയങ്ങളിൽ ആൾ പോകാൻ പറ്റില്ല. അടുത്ത ദിവസം
കൊറോണ 20,000 കടന്നു. ആരാധന ഈ ആരാധനാലയങ്ങളിലാണ് ഇവിടെ പ്രശ്നം. അവിടെ സിനിമാ തിയേറ്റർ കുഴപ്പമില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രശ്നമില്ല, ബസ് കുഴപ്പമില്ല, കപ്പൽ, വിമാനം, ഈ സംഭവങ്ങളൊന്നും കുഴപ്പമില്ല. ആരാധനാലയങ്ങൾ തമാശക്കാണെങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടെ, 5 പേരിലധികം പള്ളിയിൽ, നിസ്കാര പള്ളിയിൽ 5 ആൾക്കാരിലധികം കൂടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോലീസ് വണ്ടിയിൽ വന്ന് നോക്കുമ്പോൾ പോലെ 6 ആൾക്കാർ കുത്തിത്തിരിക്കാൻ വരുന്നത്. അത് വടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരും, 5-ാമത്താളുണ്ടോന്ന്. പള്ളിയിൽ മൊല്ലാക്കി മുക്കറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ 5-ൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ പ്രശ്നം. ഈ വിരോധാഭാസമാണ് ചോദ്യം ചെയ്യുന്നത്, നിയമങ്ങളല്ല. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഒരു കലക്ടർ സാറ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല നമസ്കാരം, കലക്ടർ നല്ലതാണ്, കുറേ പഠിച്ചിട്ടാണ് വന്നത്. പക്ഷേ മലപ്പുറം ജില്ലക്കാരെ സംബന്ധിച്ചൊരു കാര്യം പറയട്ടെ, മലപ്പുറം ജില്ലക്കാരെ നമ്മൾ വിചാരിച്ച പോലെ ഒരു വേറെ ലെവലാണ്. കാരണം സ്വാതന്ത്ര്യ ചരിത്രം മുതൽ തന്നെ മലപ്പുറക്കാർ അവരുടെ പവർ കാട്ടിയിട്ടുണ്ട്. എക്കാലത്തും പഠിച്ചിട്ടുണ്ടോയെന്നറിയില്ല, അവിടെ കുറേ ടീമുണ്ടായിരുന്നു, അവരൊക്കെ രാജ്യസുരക്ഷ 1-ാം സ്ഥാനത്ത് കണ്ടിട്ടുണ്ട്. എപ്പോഴും രാജ്യത്തിൻ്റെ നിയമങ്ങൾ എന്നും അംഗീകരിച്ചിട്ടുണ്ട്. അത് അവിടെ മാത്രമല്ല, അവിടെ നിന്നിട്ട് എന്ത് സംഭവമാണെങ്കിലും അവർ സ്നേഹവും സൗഹൃദമൊക്കെ ഉള്ളവരാണ്. രാജ്യത്തിൻ്റെ നിയമത്തിന് വേണ്ടി ഏത് കാര്യങ്ങളും ചെയ്യും. കഴിഞ്ഞ 2 വർഷം മുമ്പ് റമദാൻ മാസത്തിൽ ഒരാൾ എഴുതിയൊരു സംഭവം വായിച്ചു. മലപ്പുറം ജില്ലയിൽ പിന്നെ പൊതുവെ പോയിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടില്ല, നാരങ്ങളെല്ലാം കിട്ടില്ല എന്ന് കുറേ ആൾക്കാർ പറഞ്ഞു നടക്കില്ല റമദാൻ മാസത്തിൽ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതായത് പണ്ട് അതിൻ്റെ മുമ്പ് ഒരു പറഞ്ഞു ഞങ്ങൾ ഹോട്ടലിൽ തന്നെ പോകില്ല, വരെ ഹോട്ടലിൽ തന്നെ പോകില്ല, നിരോധിക്കണം എന്ന് പറഞ്ഞ ടീമാണ് അത്. പോട്ടെ, അപ്പോൾ ഒരാൾ എഴുതിയിരുന്നു, മലപ്പുറം ജില്ലയിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിമായ ഒരു വ്യക്തി വെള്ളം കൊടുത്തു. കാരണം വിശ്വാസത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് അപകടത്തിലും എല്ലാം മറന്ന് മുന്നിലേക്ക് ചാടുന്ന ആളുകളാണ് മലപ്പുറം ജില്ലക്കാർ. അങ്ങനെയുള്ളവരാണ്. അവർ രാജ്യത്ത് ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മലപ്പുറം ജില്ല ഭരിക്കുന്ന കലക്ടർ ഒരു നിയമം പറഞ്ഞാൽ അത് അവർ അംഗീകരിക്കും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലപ്പുറം ജില്ലയിൽ വന്ന കലക്ടർമാരോട് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. മലപ്പുറം ജില്ല മാത്രമല്ല, ബാക്കിയുള്ള ഇപ്പോൾ മലപ്പുറം ജില്ലേനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. പാവം അവർ ഇക്കൊല്ലം ഭയങ്കര ടെൻഷനിൽ നിൽക്കണം. കഴിഞ്ഞ കൊല്ലത്തെ റമദാനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഇക്കൊല്ലം നേരത്തെ തന്നെ പള്ളിയൊക്കെ സെറ്റപ്പാക്കി വന്ന്. കാരണം അതിൻ്റെ മുമ്പ് നോക്കുമ്പോൾ ഇലക്ഷൻ്റെ ഒക്കെ പ്രചരണങ്ങളൊക്കെ കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട്, കാരണം പ്രചരണങ്ങളിലൊക്കെ ആളുകൾ ഫുള്ളല്ലേ, ഇതൊക്കെ കാണാൻ വേണ്ടി, പ്രചരണങ്ങൾ കാണാൻ വേണ്ടി പള്ളിയുടെ മതിലുമൊക്കെയാണ് പലരും കയറി നിന്നത്. അപ്പോൾ അവരും വിചാരിച്ചു, ഒക്കെ റെഡിയാക്കിയിട്ട് പൈസയൊക്കെ പിരിവിട്ട് പെയിൻ്റ് അടിച്ച് കാർപ്പറ്റൊക്കെ മാറ്റി, കാരണം പണ്ടത്തെ കൊറോണയൊക്കെ പിടിച്ച് അല്ലച്ചിട്ട് കാർപ്പറ്റൊക്കെ മാറ്റിയിട്ട് വന്ന് ദേഹ കിടക്കണം. അവർ പുതിയ കലക്ടർ വന്നിട്ട് പറഞ്ഞു, കൊറോണ സ്ട്രോങ് ആയിട്ടുണ്ട്, ഇപ്പോൾ പണ്ടത്തെ മരുന്നല്ല, അൽ കൊറോണ പ്രോ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഈ കൊറോണ പുതിയ വേർഷ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് കാരണം 5-ൽ കൂടാൻ പറ്റില്ല. അവിടെയും പള്ളികൾ പ്രശ്നം. അപ്പോൾ പറയാനുള്ളത്, അങ്ങനെ ഒരു നിയമം നാട്ടിൽ വന്നാൽ പള്ളിയിൽ 5 പേരിലധികം വരൂല. ഇനി 5 അല്ല, പള്ളി പൂട്ടണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതിന് കേരളത്തിലെ പണ്ഡിതന്മാർ മുന്നിട്ടിറങ്ങും, പള്ളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരെ മാത്രം ഇങ്ങനെ ഒരു 2-ാം കീടാക്കിയിട്ട് എല്ലാതും അനുസരിക്കാൻ, ഇതിൽ ബസ്സിൽ കുഴപ്പമില്ല, മറ്റുള്ളടത്ത് കുഴപ്പമില്ല എന്ന് പറയുകയും, പള്ളിയിൽ 5 കൂടുതൽ വരാൻ പറ്റില്ല എന്ന് പറയുന്നിടത്തും ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രമാണ് ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാനുള്ളത്. കാരണം പള്ളിയിലെ ഉസ്താദുമാർ പറഞ്ഞാൽ അംഗീകരിക്കുന്നവരാണ്. പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു പള്ളിയിൽ മുസ്ലിം പള്ളിയിൽ ഒരു അമുസ്ലിം ആണെങ്കിൽ ആ മുസ്ലിമിന് കയറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഉദ്യോഗസ്ഥന്മാരാണ് കയറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ ഉണ്ടാകും കൃത്യമായിട്ട് നിർവഹിക്കുന്ന എല്ലാ സിസ്റ്റങ്ങളും, ഇത്ര പേരെ കയറാൻ പറ്റുള്ളൂ, കറക്റ്റ് കീപ്പ് ചെയ്യണം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, മുസല്ല വീട്ടിൽ നിന്ന് കൊണ്ടണം എന്നൊക്കെ പറഞ്ഞാൽ അതവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാ അവരുടെ മേലിലേക്ക് ഇങ്ങനെ ഇതാക്കണത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു നിയമം വരികയാണെങ്കിൽ അവിടെ തുല്യത വേണ്ടേ എന്നുള്ളതും കൂടെ ചോദിക്കാണ്ട്, പിന്നെ പ്രഹസനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒഴിവാക്കിയാൽ, ഇങ്ങനത്തെയൊക്കെ ഈ പ്രയാസങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കൈ കോർത്ത് മുന്നോട്ട് പോകാം. അങ്ങനെയാണ് വേണ്ടത്. നിയമങ്ങൾ പഠിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നമുക്ക് പറയാം. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ചീഫ് മിനിസ്റ്ററോട് ഈ ഒരു നിയമം വന്നു. എന്താ നിയമം? രാത്രി 9 മണിയാകുമ്പോഴേക്കും ഇതൊക്കെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് ഉത്തരവാദിത്തപ്പെട്ടവർ ഉണർത്തി. തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരമുണ്ട്, 20 റക്കാഴത്താണ് വേണ്ടത്. ഇഷാ ബാങ്ക് കൊടുത്തിട്ട് ഒരു ടൈം കഴിഞ്ഞിട്ട്, അതും കഴിഞ്ഞിട്ടാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്. അത് അത്യാവശ്യം സാധാരണ ലെവലിൽ നിസ്കരിക്കണമെങ്കിൽ അതൊക്കെ അവിടെ കഴിയുമ്പോഴേക്ക് 9:30 ആകും. അപ്പോൾ 1.5 മണിക്കൂറും കൂടി നീട്ടിത്തരണമെന്ന്. അദ്ദേഹം ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ എല്ലാവരുടെയും കാര്യങ്ങൾ ആലോചിക്കുന്നത് കൊണ്ട് പറഞ്ഞു, ഓക്കെ 9 എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നിയമം വെച്ചത്. അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നാടിൻ്റെ നന്മയാവട്ടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ലക്ഷ്യം എന്നുകൂടെ അറിയിച്ചു നിർത്തുന്നു. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.